Nothing can happen more beautiful than death. മരണത്തേക്കാൾ മനോഹരമായി മറ്റൊന്നും സംഭവിക്കില്ല. മരണം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യം. എപ്പോൾ, എങ്ങനെ, എവിടെ ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത ഒന്ന്. ആരുടെയും അനുവാദം പോലും ആവശ്യമില്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്നത് അവന് മാത്രമായിരിക്കും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഭൂമിയിൽ ഒരുപോലെ സമത്വം അല്ലെങ്കിൽ തുല്യത നൽകുന്നത് മരണം മാത്രമാണ്. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അക്രമിയോ സിനിമാക്കാരനോ രാഷ്ട്രീയക്കാരനോ ആർക്കായാലും തുല്യമായി ആറടി മണ്ണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരണത്തെ വിശേഷിപ്പിക്കുന്നത് സോദരി എന്നാണ്. അവിടുത്തെ അവസാന വാക്കുകൾ ഇപ്രകാരമാണ്: സോദരി മരണമേ, നിനക്ക് സ്വാഗതം. എനിക്ക് എൻ്റെ മരണത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ്: എന്നെ ഒരിക്കലും വിട്ടുപിരിയാത്ത എൻ്റെ പ്രണയിനി, അവളോടൊപ്പം ചേർന്നുള്ള സുന്ദരമായ യാത്രയുടെ പേരാണ് മരണം. ഇന്നത്തെ ഹാമിലി വോയിസിൻ്റെ യാത്ര മരണത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ചേട്ടാ, എന്താണ് മരണം? മരണം എന്താണ്? മരണം മരണം എന്താണ്? മരണം എന്താണ്? മരണം ചോദിച്ചാൽ എന്താ? മനുഷ്യന്റെ ലാസ്റ്റ് മരണം. ആധികാരികമായിട്ട് എനിക്കൊന്നും പറയാറില്ല. മരണം ഒരു നിത്യസത്യമാണ്. മരണത്തിനെ പറ്റിയുള്ള അഭിപ്രായം? മരണം നമ്മള് ഈ ലോകത്തോടുള്ള വിട പറയില്ല. എന്റെ അഭിപ്രായത്തില് മരണം എന്ന് പറഞ്ഞ സമാധാനം. മരണശേഷം പൂർവിക ആൾക്കാര് വരും, ചിലപ്പോ സ്വർഗത്തിൽ പോകും, ചിലപ്പോ നരകത്തിൽ പോകും. മരണത്തിനെ കുറിച്ചിട്ട് എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് എവിടേക്കാ പോയിട്ട് അവിടെ എന്താ സംഭവിക്കണം എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയണ്ടി നിങ്ങളുടെ ഓരോരുത്തരോടും. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സ്വർഗരാജ്യം അവകാശം. മരണശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ദൈവത്തിനല്ലോ മരിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് അങ്ങടെ പോവാന്നാണ് ഒരു വിശ്വാസം. എവിടെയാ സ്വർഗം? മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് മരണവും മരണാനന്തര ജീവിതവും? മരണം എന്നത് ശരീരവും ആത്മാവും തമ്മിലുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ വേർപാടാണ്. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരിക്കുന്നവരാരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഉറപ്പായും ഒരിക്കൽ മരിക്കും. കാലത്തിന് മാറ്റാൻ കഴിയാത്ത ഒന്നാണ് മരണം. മരണം അതൊരു പ്രകൃതി നിയമമാണ്. ഭൗമിക ജീവിതത്തിൻ്റെ അന്ത്യമാണ് മരണം. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെയും അന്ത്യമാണ് മരണം. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? മരണത്തിന് ശേഷം ഒരു മനുഷ്യാത്മാവ് സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നീ മൂന്നവസ്ഥകളിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും. എന്താണ് സ്വർഗം? മരിച്ചുപോയ ഒരു മനുഷ്യാത്മാവ് ദൈവത്തോടൊപ്പം നിത്യമായി ആയിരിക്കുന്ന ഒരവസ്ഥയാണ് സ്വർഗം. ദൈവത്തിൽ നിന്ന് അല്പം അകലെയായി ദൈവത്തിൻ്റെ മുഖം ദർശിക്കാമെന്ന പ്രത്യാശയിൽ ആയിരിക്കുന്ന ഒരാത്മാവിൻ്റെ അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം. ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മുഖം പോലും ദർശിക്കാൻ കഴിയാതെ ആയിരിക്കുന്ന ഒരു മനുഷ്യാത്മാവിൻ്റെ അവസ്ഥയാണ് നരകം എന്നുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. എന്നാൽ കത്തോലിക്ക തിരുസഭ ഈ മൂന്ന് അവസ്ഥകളെ മൂന്ന് സ്ഥലങ്ങളായാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് തിരുസഭ ഈ മൂന്ന് അവസ്ഥകളെ സ്ഥലങ്ങളായി പഠിപ്പിക്കുന്നത്? കാരണം നമുക്കറിയാം, ഒരു കാര്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ സങ്കല്പം, ഒരു ചിത്രം നമുക്ക് ആവശ്യമാണ്. ഇവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന ഓരോ കാര്യവും പ്രതീകാത്മകമാണ്. സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മനോഹരമായ ഒരു പറുദീസയാണ്. വിശുദ്ധിയുടെ വെള്ളവസ്ത്രം അണിഞ്ഞ മാലാഖമാരും വിശുദ്ധരും നല്ല പൂന്തോട്ടമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇത് മരണത്തിന് ശേഷം ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരാത്മാവ് അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ത്രിത്വത്തോടും പരിശുദ്ധ അമ്മയോടും മാലാഖമാരോടും വിശുദ്ധരോടും ഒന്നിച്ച് ദൈവത്തെ മുഖാമുഖം ദർശിച്ച് നിത്യസന്തോഷത്തോടെ കഴിയുന്ന ഒരാത്മാവിൻ്റെ അവസ്ഥയാണ് സ്വർഗം. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നതിന് ആവശ്യമായ കൃപാവരം ലഭ്യമാകേണ്ട അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ശുദ്ധീകരണ സ്ഥലത്ത് കാണപ്പെടുന്ന തീജ്വാലകൾ വിശുദ്ധീകരണത്തിന്റെ പ്രതീകമായാണ് മനസ്സിലാക്കേണ്ടത്. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പൂർണ്ണ വിശുദ്ധീകരണം കഴിഞ്ഞ് മോചനം ലഭിച്ച ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. പഴയ നിയമഗ്രന്ഥത്തിൽ 2 മക്കബയുടെ പുസ്തകം 12-ാം അധ്യായം 44-45 വാക്യങ്ങളിലും ജോബ് തന്റെ പുത്രന്മാർക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലികളിൽ നിന്നുമെല്ലാം മരണാനന്തരം ഒരാത്മാവിന്റെ പൂർണ്ണമായ വിശുദ്ധീകരണം സാധ്യമാകാൻ വേണ്ടി ഭൂമിയിലുള്ളവർ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. നരകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഭീതിജനകമായ ഒരു ചിത്രമാണ് കടന്നു വരുന്നത്. നിറയെ അന്ധകാരവും നാശത്തിന്റെ പ്രതീകമായ തീയും അലർച്ചയും മുറവിളികളുമാണ് ഇത് നരകത്തിലായിരിക്കുന്ന ഒരു മനുഷ്യാത്മാവ് അനുഭവിക്കുന്ന നിത്യമായ സമാധാനമില്ലാത്ത ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും സാമീപ്യത്തിൽ നിന്നുമുള്ള നിത്യമായി വേർപ്പെട്ടിരിക്കുന്ന ഒരു ആത്മാവിന്റെ അവസ്ഥയാണ് നരകം. സ്നേഹമുള്ളവരെ, സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല എന്നൊക്കെ കരുതി എത്ര നാൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാകും? ആകയാൽ മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, മറിച്ച് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. പല വിശുദ്ധരും മരണത്തെ പുൽകിയത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. കാരണം അവർ മരണാനന്തര ജീവിതത്തെ ലക്ഷ്യമാക്കി, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ചത് കൊണ്ടാണ്. നമുക്കും വിശുദ്ധരെ പോലെ സ്വർഗം ലക്ഷ്യമാക്കി സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കാം, ഒരു നല്ല മരണത്തിനായി കാത്തിരിക്കാം.